നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ക്രീമി എഗ് സ്റ്റൂവും അതേപോലെ തന്നെ ഓട്ടയപ്പവും. ഓട്ടയപ്പം, മുട്ടയപ്പം, ഓട്ടയട എന്നൊക്കെ ഇതിന് പറയും. ഇതിന്റെ കൂടെ എപ്പോഴും, ഈ അപ്പത്തിന്റെ കൂടെ എപ്പോഴും ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ് സ്റ്റൂ. നമ്മളിവിടെ എഗ് സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ചുമ്മാ തേങ്ങാപ്പാൽ മാത്രം മതിയെങ്കിലും നല്ല കോമ്പിനേഷൻ ആണ്. തേങ്ങാപ്പാൽ അല്പം പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഈ അപ്പത്തിന്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. വെറും അരമണിക്കൂർ മതി നമുക്ക് ഈ എഗ് സ്റ്റൂവും അപ്പവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാൻ മതിക്ക് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി കണ്ടിട്ട് വരാം. നമ്മൾ ആദ്യം എഗ് സ്റ്റൂ ആണ്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള എഗ് സ്റ്റൂ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റും പൊട്ടറ്റോയുമാണ്. ഈ രണ്ട് വെജിറ്റബിൾസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് നമ്മൾ വേവിക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ്. രണ്ടാം പാൽ ഉപയോഗിച്ച് വേവിക്കാം. ഞാനിവിടെ രണ്ടാം പാലല്ല, കോക്കനട്ട് പൗഡർ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റൂ തയ്യാറാക്കാം. അതിനായി കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പൂ, ജീരകം, പട്ട ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ ഒരു സവാള. ഇവയെല്ലാം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. അധികനേരം വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റൂ നല്ല ക്രീമി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ മൈദയുടെ പച്ചമണം മാറണവരെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെരിഞ്ചീരകവും നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ പൊടിച്ചത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെപ്പറേറ്റ് ആണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ ജീരകവും പൊടിച്ചതും, അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചാറ് വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് തേങ്ങയുടെ രണ്ടാം പാലം ആഡ് ചെയ്യാം കേട്ടോ. നമ്മളിവിടെ രണ്ടുപേരുള്ളത് കൊണ്ടിട്ട് ഇത് അധികമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാന്ന് തോന്നിയാൽ നമുക്ക് അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ എഗ്സ് ടു. മോർണിംഗ് ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പൊ തിളച്ചു വരുന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ലോവിലാക്കി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ഈസ്റ്റേണിന്റെ കോക്കനട്ട് മിൽക്ക് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ക്രീമി ടേസ്റ്റ് തരും. ഇത് ചേർത്തിട്ട് തിളക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി നമുക്ക് ഗരം മസാല അല്പം മുകളിൽ ഇതേപോലെ വിതറിക്കൊടുക്കാം. നമ്മിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്രീമി എഗ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഓട്ടയപ്പം തയ്യാറാക്കാം. ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്.
രണ്ട് കപ്പ് അരിപ്പൊടി, ഒരു കപ്പ് തേങ്ങ, ഒരു മുട്ട. നമുക്ക് ഇനി ഇതെല്ലാം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഇതേ ബൗളിലാണ് കേട്ടോ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ദോശ മാവിനേലും അല്പം കൂടെ ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നോക്കും, ഇതേപോലെ ഇത്രയും ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ ബാറ്റർ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായ ദോശക്കല്ലിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് ശേഷം പരത്തണ്ട കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം നോക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും ബബിൾസ് വരുന്നത്. വന്നതിന് ശേഷമേ അടിച്ചു വെക്കാൻ പാടുള്ളൂ. നോക്കുന്നത് സൈഡിലേക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല ബബിൾസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഞാനിത് അടിച്ചു കളയുന്നില്ല കേട്ടോ. നോക്കൂ, ഇപ്പൊ നിറയെ ബബിൾസ് വന്നു. ഇനി നമുക്ക് അടിച്ചു വെക്കാം. നോക്കൂ, നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ ഇടുമ്പോ മാത്രമേ ബബിൾസ് വരാൻ കുറച്ച് ടൈം എടുക്കുള്ളൂ. അതിനുശേഷം പിന്നെ രണ്ടാമതും മൂന്നാമതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.